അപ്പൊ രണ്ടുപേരും റെഡി ആയിട്ടിരിക്കണ്ട കേട്ടോ, രണ്ടുപേരും ഇവിടെ നോക്കി രണ്ട് സ്ഥലത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ കൊറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതെ, കൊറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതുവരെ ഫ്രെയിം കിട്ടാത്ത ഒരു ഫോട്ടോ നമുക്ക് വരച്ചാണ് കിട്ടിയത്. അതെ അതെ അതെ, ഫേവറേറ്റ് കേട്ട്. എന്താണ് ശ്രുതിക്ക് പറയാനുള്ളത്? നല്ല വിശേഷം. അപ്പൊ ഞാനില്ലേ ഹലോ എല്ലാവർക്കും, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ തന്നെയാണ്. നമ്മുടെ ഇന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഭവം കുറച്ച് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടിരിക്കണ്ട കേട്ടോ, രണ്ടുപേരും ഇവിടെ നോക്കി രണ്ട് സ്ഥലത്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സുധയുടെ ഫ്രണ്ടിൽ കളിക്കുന്നുണ്ട്. എന്താണ് റെഡി ആയിട്ടിരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എന്താണ് സംഭവം. നോക്കിയേ, അവിടെ കൊറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതെ, കൊറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് രണ്ട് ദിക്കിലിരിക്കും. ചേർന്നിരിക്കാമോ? അപ്പൊ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൊറേ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീട് പറഞ്ഞു കൊറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് സംഭവം കൊറേ പറയണമെന്നുണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് ഞങ്ങള് ഈ കിട്ടിയെന്റെ ഞായറാഴ്ച കല്യാണത്തിന്റെ അന്നല്ല, കൊറേ ഗിഫ്റ്റ് കിട്ടി. ശനി ഞായറൊക്കെയായിട്ട് കൊറേ ഗിഫ്റ്റ് കിട്ടി. ഇവരവിടെ ആയിരിക്കുമ്പോ തന്നെ ഞങ്ങൾ അത് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പൊട്ടിച്ച്. ഞാനും സുധും കണ്ണനും വലിയ ഞാനും സുധും തക്കും വലിയൊക്കെ കൂടി അതിനെ തുറന്നു നോക്കി എന്താന്നറിയാനായിട്ട്. അപ്പൊ അങ്ങനെ ആ പിള്ളേരൊക്കെ കൂടി അതിനെ പൊട്ടിച്ചു വന്നപ്പോഴേക്കും ആരൊക്കെയാണ് തന്നേക്കണേന്നുള്ളൊരു പിടി കിട്ടാത്തൊരു ഇതാവസ്ഥ. പിള്ളേര് പിള്ളേർ വെച്ചാല് ഈ എല്ലാരും പൊട്ടിച്ചപ്പോ അതിൽ പുറത്ത് പേരുണ്ടായിരുന്നില്ലേ, നോക്കാൻ മറന്നുപോയി. അപ്പൊ ഇതിപ്പോ കാണിക്കണ സാധനങ്ങൾ ആരൊക്കെയാണ് തന്നേക്കണം ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടാ. അപ്പൊ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടത് കൊറേ പേര് നമ്മൾ എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാരാണ് വെച്ചാല്. അപ്പൊ കിട്ടിയാ ആരുന്ന ജസ്റ്റ് ഒന്ന് പറയാ, ജസ്റ്റ് കമന്റ് ബോക്സ് ഞാൻ എന്താ. അതെ അതെ, അവർക്ക് വരാൻ പറ്റാത്തോണ്ടല്ല വരാത്തത്. പിന്നെ എല്ലാവർക്കും കല്യാണം വീഡിയോ കണ്ടപ്പോ നല്ല കല്യാണം കൂടിയ പോലെ തോന്നിന്നൊക്കെ, കല്യാണത്തിന് പങ്കെടുത്ത പോലെ തോന്നിന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ് ഒക്കെ ഉണ്ടായി. അതും ഈ ഗിഫ്റ്റ് തുല്യമാണ്. അത് അതെ, പറ്റണ പോലെ നമ്മള് കല്യാണത്തിന് റിസപ്ഷന്റെ എല്ലാ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് പറ്റണ പോലെ ആ സമയത്ത് എടുക്കണത് സുധുവാണ്ട വീഡിയോ എടുത്തത്. ഈ സുധുവാണ് രാവിലത്തെ കല്യാണത്തിന്റെ വീഡിയോ റിസപ്ഷൻ വീഡിയോ അവൻ ഓടി നടന്ന് ചാടിച്ചാണ് അവന് ഗ്യാപ്പ് ഇടണ പോലെ അവൻ ടൈം കറക്റ്റ് ആയിട്ട് എല്ലാ ടൈമിന് കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തുന്നിട്ടുണ്ട്. അപ്പൊ ചെലതൊക്കെ കമന്റിലൊക്കെ ഞങ്ങൾ കണ്ടു, ഇന്നത് കണ്ടില്ല ഇന്നത് കണ്ടില്ലെന്നൊക്കെ കണ്ട്. പക്ഷെ അത് മനഃപൂർവ്വമല്ല, അന്നേരത്ത് വേറെ ആരും ഇതിനു വേണ്ടി തന്നെ നിൽക്കൂലല്ലാരും. യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കാനായിട്ട് വേറെ ഒരാളോട് പറയുമ്പോൾ നിൽക്കാൻ ഇതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. സുധു എന്നെ കൈകാര്യം ചെയ്ത് സുധുവിന്റെ ഒറ്റ എടുക്കൊണ്ടാണ് അത്രയും വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കാൻ പറ്റാതെ. നീയാണ് കല്യാണത്തിന് വീഡിയോ എല്ലാം എടുത്തെന്ന് പറഞ്ഞിരുന്ന നീല എടുത്താ നിനക്ക് എടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിൽ നീ എന്ത് ചെയ്യുന്നു? ആരും കൊടുത്ത് കറക്റ്റായിട്ട് എടുക്കൂടോ? എല്ലാ ഭാഗങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കൊറേ ഭാഗങ്ങൾ റിസപ്ഷൻ ഇടാൻ പറ്റാതെ വേറെ കൊണ്ടല്ല നമുക്ക് ആ പാട്ട് പാട്ടിന്റെ കോപ്പറേറ്റ് ഉണ്ടോ? കൊറേ ഭാഗങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം നല്ല കൊച്ചു കല്യാണത്തിന് മറ്റുള്ള പിള്ളേർ ഇവിടെ ആർമാദിക്കണം നേരത്തെ തന്നെ കൊച്ചു വീഡിയോ നല്ലൊരു മുൻതൂക്കം കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അത്രയാക്കി തന്നത്. അതിലും കമന്റ് വന്നു സുധു മാത്രം മാറി നിൽക്കണം, ഒറ്റപ്പെട്ട് നിൽക്കണം. പറഞ്ഞു കൊച്ചിന് ഇഷ്ടം, ഒരു മാമനെ ചെയ്ത് കൊടുക്കണോന്നുള്ളൊരു പുള്ളിയുടെ ഒരു കടമ പോലെ പുള്ളിയത് ചെയ്ത് നിർത്തിങ്ങനെ. അപ്പൊ തക്കു ജോലിക്ക് പോയിക്കട്ടെ, തക്കു ജോലിക്ക് പോയിക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ? അപ്പൊ നമുക്ക് അത് നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം അല്ലേ, നമ്മളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഇവിടെ ഇരിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും കാണിച്ചാലേ. അട്ട എന്താണ് ആദ്യം കാണിക്കാൻ പോണമ്മ? ഇത് ആരുടെ തന്നെയെന്നറിയാൻ പാടില്ല കേട്ടാ. പേരെ തന്ന ആരാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റിൽ പറഞ്ഞേക്കണേ. അതെ,
തക്കുന്റെ അളിയൻ അല്ല എന്റെ അളിയൻ അപ്പൊ തന്നെ അത് പൊട്ടി ചോദിക്കിട്ടുണ്ടായിരുന്നു. തലേ ദിവസം അത് വേറൊരു ജീൻസിന് എടുത്ത് കൊടുത്തു വിട്ടതാണെങ്കിലും പൊട്ടി ചോദിക്കുമ്പോ ഞാൻ അപ്പൊ തന്നെ ഫോട്ടോ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ കൃഷ്ണൻ ഇങ്ങനെ വെച്ചിട്ടാ, രണ്ട് കൃഷ്ണന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണന്മാര് ഇങ്ങനെ ഇങ്ങനത്തെ രണ്ട് കൃഷ്ണൻ എന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ട് കൃഷ്ണൻ നല്ല നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഇതിന് രണ്ടിനും അടുത്തത് പിന്നെ ഫോട്ടോ, അടുത്തത് കൃഷ്ണൻ ഫോട്ടോ, കൃഷ്ണന്റെ ഫോട്ടോ പിന്നെ അടുത്തത് അതെ കൃഷ്ണന്റെ അതെ. അതിന്റെ ആളെ കിട്ടിയിട്ടില്ല. ഇതടുത്തത് എന്താ കപ്പ് സോസറാ, വേരില്ല അതിന് പുറത്ത് ഉണ്ടാവും. അത് പോയത് ഡിന്നർ സെറ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയത് തിരുവനന്തപുരത്ത് നിന്ന് കൂട്ടുകാരനാണ്. അതെ, പിന്നെ ഇത് മാത്രമതി. അച്ചേട്ടൻ മറ്റേ ചേട്ടൻ ഇത് മറ്റേ അനീഷ് ചേട്ടൻ. അതെ അതെ അതെ, നല്ല രസമുണ്ടാണ് വരച്ചേക്കണ കണ്ട നോക്കി വരച്ച നല്ല രസമുണ്ട്. നല്ല നല്ല കൂട്ടായുണ്ട്. ഇതുമേ പേരില്ല, ഇത് ആരാന്നു പറഞ്ഞോട്ടാ. ആരോട്ട് വരച്ചു വെച്ചേണ പോലെ ഉണ്ടല്ലേ, പിന്നെ അടുത്തത് അടുത്തത് നല്ല രസം. അതെ, ഇതും ആരാന്ന് പറഞ്ഞോട്ടാ. പിന്നെ അതെ അവിടെ എഴുതിയിട്ടുണ്ട് ആളാരണ്ടാ വ്ലോഗ് ഫോർ യു ഓണക്കളിയെ കളിക്കണ ഫാമിലി. അതെ, അതെ അവരാണ് തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് തലേ ദിവസം കൊണ്ടുവന്നു തോന്നുന്നു. അതെ, ഇത് ശ്രുതിക്ക് നന്ദ സർപ്രൈസ് കൊടുത്ത ഫോട്ടോ ആണ്. കരഞ്ഞിട്ട് ഇരിച്ചെന്ന് പോലെ വിളിച്ചിരിക്കുന്ന സമയത്ത് അതെ അതെ കാറിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ കാറിൽ വെച്ചു കൊടുത്തേക്കണേ ഇത് കാണിക്കട്ടല്ല. അപ്പൊ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് അമ്മ മോനൊക്കെ അതെ 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 ലാൽ ലാൽ രാജ്. അവൻ കുറച്ചാൾ മുന്നേ കിട്ടിട്ട് കൊണ്ട് തന്നിരുന്നത്. അവൻ വേറെ കൂട്ടോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ അത് കൂടാതെ ഈ ഷർട്ടാണ്ട് ഏറ്റവും ആദ്യം ഈ ഷർട്ടും ഇതിന്റെ കാര്യം മുണ്ടുണ്ട്. അത് കിട്ടിയ അന്നായിരുന്നു ഡ്രസ് പുടവെടുക്കല്. അതെ, തലേ ദിവസം കൊണ്ട് ഇത് കിട്ടിയത്. അതെ, പുടവെടുക്കാൻ പോയത് വെള്ളിയാഴ്ചയാണ് അവര് ഇത് കൊണ്ടുവന്നത്. ലിജി മോനും കൂടി കറക്റ്റായിട്ട് ഞാൻ ഈ കളർ എടുക്കാൻ നിൽക്കുന്ന പിന്നെ കറക്റ്റായിട്ട് ചേച്ചി കൊണ്ടുവരാന്നില്ല. പുടവെടുക്കാൻ പോയ ഡ്രസ് എടുത്തിട്ടില്ല. അപ്പൊ ചെറുക്കന്മാരങ്ങനെ പോകാറില്ല, പക്ഷെ ഞങ്ങള് പോയി. ചെറുക്കറ അമ്മയും പോയി, ഞാൻ പോയിട്ട് അപ്പൊ തന്നെ വന്നിട്ട് സുനിയുടെ വണ്ടിക്ക് പോയിട്ട് അപ്പൊ തന്നെ ചടങ്ങ് കണ്ടുകൊണ്ട് അങ്ങോട്ട് പോന്നു. നമ്മുടെ മോന്റെ പെണ്ണിന് പുടവ കൊടുക്കണം, നമ്മള് കാണണ്ട. അപ്പൊ ഇനിയുള്ള അമ്മമാരും അങ്ങനെ പോണോട്ടാ. അതെ, പോയി കാണണം. നമ്മ കാണാതെ പിന്നെ ആരും കാണണത്. അതെ, അപ്പൊ അവിടെ വേറെ ചായ കുടിക്കാ അങ്ങനെ തൽക്കാലത്ത് നിന്നില്ല. അപ്പൊ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, പെട്ടെന്ന് പോകുന്നു. അത് അന്ന് ഇട്ടുണ്ടോ സാധിച്ചു, അടിപൊളിയായിരുന്നു. അതെ, അതിന്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും.
ഫ്രണ്ട് അതെ അതും ഇട്ട് അതെ മോളി മോളി പിന്നെ നമുക്ക് ഫോട്ടോസ് അവിടെയും കിട്ടിയിട്ടുണ്ട് അവിടെ രാവിലെയും കിട്ടിയിട്ടുണ്ട് അതെ കണ്ട ഇത് നമുക്ക് ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒറ്റ നല്ല ഭംഗിയായിരിക്കുന്നല്ലോ പേരില്ല ഇത് നന്നിങ്ങനെ ആരത് പറഞ്ഞോട്ടാ ഇത് നോക്കിയേ ഈ കല്യാണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാണാൻ പോയില്ല സുധര വീട്ടില് പെണ്ണ് കാണൽ ചടങ്ങായിട്ട് അന്ന് പോയപ്പെടുത്ത ഫോട്ടോ ഉണ്ട് നമുക്ക് ഇതുവരെ ഫ്രെയിം കിട്ടാത്ത ഒരു ഫോട്ടോ നമുക്ക് വരച്ചാണ് കിട്ടിയത് അതെ 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 ഫേവറേറ്റ് ഫോട്ടോ വരുന്നത് അപ്പൊ അത് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് എന്താ പറയാണ്ടിങ്ങനെ പറഞ്ഞില്ല അതെ അതെ ചിലിച്ചിൽ കാണിച്ചിട്ടുണ്ട് അതെ കൊറേ ഭാഗങ്ങൾ അതിലുണ്ട് അതിൽ ഇനി വരും കേട്ടാ അപ്പൊ വേഗം പോയി നിങ്ങൾ അതിൽ പോയി കാണണം എല്ലാവരും പിന്നെ പിന്നെ എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ അത് അവിടെ ഇരിക്കണം അതെ കൊണ്ടുവന്നിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലില്ല അപ്പൊ അത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇതിൽ കാണിച്ചു തരണം അപ്പൊ എല്ലാവരും നമുക്ക് കണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ കിട്ടാതിരുന്നിട്ടുള്ള ഒന്നും എല്ലാവരും സന്ധ്യയിൽ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതാണ് ആലോചിച്ചത് ഞാനേ ഇങ്ങനെ പൊളിച്ചിട്ട് മിണ്ടാട്ടേക്കണ് അതെ അതെ പിന്നെ അടുത്തത് അതെ ടെക്നോ മാം എന്നാണ് പേര് ടെക്നോ മാം മകനി നല്ല ഒരു വലിയ ചാനൽ ഉണ്ട് അല്ലേ ഗെയിമിങ്ങിന്റെ ഗെയിമിങ്ങിന്റെ ഒരു ചാനൽ ഉണ്ട് അല്ലേ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു അതെ അതെ ഫാമിലി ഫുള്ള് വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും കേറിയായിരുന്നു അതെ നമുക്ക് ഷർട്ടും ചുരിദാറും ഇങ്ങനത്തെ അതെ അടുത്തായിട്ട് മുണ്ട് ഒരു മുണ്ട് അതെ അപ്പൊ അങ്ങനെ 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 കൊറേ കൊറേ കാരണം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൊറേ കിട്ടിയിട്ടുണ്ട് പിന്നെ ആ സാരി ഒരു സാരി ഉണ്ട് കണ്ടോ സാരി അപ്പൊ അങ്ങനെ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിൽച്ചില്ലിൽ വരൂനി ചിൽച്ചിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതെ അപ്പൊ ഇത് കണ്ട ഉടനെ ചിൽച്ചിലും കേറണോട്ടല്ലേ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലെ എന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ എന്നിട്ട് എന്താണ് കല്യാണം കേട്ട് എന്താണ് ശ്രുതിക്ക് പറയാനുള്ളത് നല്ല വിശേഷം നന്നായിട്ടിരിക്കണ എല്ലാ കമന്റ്സ് എല്ലാവരുടെ എല്ലാം കാണുന്നുണ്ട് ഭയങ്കര സന്തോഷം എല്ലാരും നമ്മള് ഭയങ്കര രണ്ട് എണ്ണീട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഭയങ്കര ഭയങ്കര രസമുള്ള കമന്റുകളും കാര്യങ്ങളും നല്ല രസമായിട്ട് ഇങ്ങനെ രാവിലെ തന്നെ വീഡിയോയിലൊക്കെ കാണുന്ന മാതിരി തന്നെ രാവിലെ തന്നെ എഴുന്നേക്കും എല്ലാരും കൂടി ഇരിക്കും ഇറയത്ത് വന്നിരിക്കുന്നു അപ്പോഴേക്കും ബാക്കി എല്ലാരും ഇവിടെ വന്നിരിക്കും കൊറേ നേരം വർത്താനം പറയും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡിന്റെ ഒക്കെ കാര്യം ആലോചിക്കുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല പണിയുണ്ട് ഇപ്പൊ എനിക്ക് വെക്കേഷൻ ആണ് ഇത് കുറച്ച് ദിവസം മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ അതായത് ശനി ഞായറും ഇരിപ്പിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പറ്റുള്ളൂ ശനിയാഴ്ച എനിക്ക് കൊണ്ടിരുന്നു ഞായറാഴ്ച ദിവസം മാത്രം ഇപ്പൊ ഇനി ജൂണിലല്ലേ സ്കൂൾ ഇറക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കഴിക്കും ഒരുമിച്ച് എല്ലാരും കാണുന്ന പോലെ തന്നെ വീഡിയോയിലിരുന്ന് ചിലപ്പോ ഇറാത്തിരിക്കും ചിലപ്പോ ഹോളിലിരിക്കും താഴെ തന്നെ
വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. പിന്നെ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, കമന്റിൽ നമുക്ക് 99% നമുക്ക് നല്ല കമന്റ് ആണെന്ന് പറയില്ല, അത്ര കമന്റ് നമുക്ക് നോക്കണുള്ളൂ. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ കൊള്ളണ പോലെ കൊറേ ആൾക്കാർക്ക് കൊറേ തന്നെ ഉണ്ട്. സംഭവം അതിനും അതിനും സംഭവം നമ്മളൊരു അക്ഷരം മിണ്ടണല്ല, ഞങ്ങൾ മിണ്ടന അനുവദിക്കില്ല. അതില് കയറി നമ്മുടെ പിള്ളേര് നമ്മടെ സ്നേഹിക്കുന്ന ആൾക്കാർ കയറി നല്ലത് കൊടുക്കുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. പിന്നെ ഇനി എവിടം വരെ പറഞ്ഞു പോകുന്നു, നോക്കാം നമുക്ക് നോക്കട്ടെ. അപ്പൊ ഞാനില്ലേ ഇത് തല്ലിടുന്നതിനുള്ള തുടക്കമാണ്. അപ്പൊ അതിൽ കൊറേ പേര്, ഞാൻ കൊറേ മുമ്പ് നോക്കുമ്പോ ഒരു 10-25 പേരാണ് റിപ്ലൈ കൊടുക്കുന്നത്. നമ്മളായിട്ട് കൊടുക്കാൻ നിൽക്കണം. ഇന്നലെ തന്നെ വന്നപ്പോ തന്നെ വെറുതെ ഒരു കമന്റ് വന്നിട്ടില്ല. അപ്പൊ അടിയിലത്തെ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് റിപ്ലൈ അതിന്. നമ്മളൊരിക്കലും ജീവിത അവസാനം തന്നെ തല്ലി പിടിക്കുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യനാണ് അതെ അങ്ങനെ കേക്കും. അപ്പൊ പറഞ്ഞ പോലെ മറ്റേ അല്ലെങ്കിൽ അത് അഭിനയം തന്നെ. അപ്പൊ ചെലപ്പോ ശ്രുതിനെ ഇങ്ങനെ കൈപിടിച്ച് ശ്രുതിന് അമ്മ എന്ന് കണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ അടക്കള അമ്മ എന്ന വീഡിയോയിൽ ഇങ്ങനെ കൈപിടിച്ച് എന്നൊക്കെ പറഞ്ഞാണ് എന്റെ സ്വന്തം മോളെ പോലെ നോക്കണോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കണെങ്കിൽ ചിലപ്പോ ഇടക്കൊക്കെ പെണ്ണെ കണ്ടെ ഞാൻ പെടങ്ങും, ടക്കുന്നെ ഞാൻ പെടങ്ങും. അപ്പൊ ശ്രുതി അതെന്താണ് അങ്ങനെ ചെയ്തത് ആ ചോദിക്കണ്ടേ? ഞങ്ങൾക്ക് സമയമില്ല, സത്യം സമയമില്ല. പറയല കുറച്ച് ദിവസം ഇങ്ങനെ എല്ലാവരും ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴും കൂട്ടിയിട്ട് പോകും. പിന്നെ പിന്നെ ദൈവം സഹായിച്ച എല്ലാ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അധികം വൈകാണ്ട് തന്നെ സർപ്രൈസ് ഉണ്ടാവും. അധികം വൈകാണ്ട് നിങ്ങൾ ഇതുവരെ കാണാതൊരു സർപ്രൈസ് എന്തായാലും ഉണ്ടാവും അല്ലേ? അതെന്തായാലും നിങ്ങൾ അതെ. അപ്പൊ എന്തെന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങളുടെ ആഗ്രഹം അല്ല, ആഗ്രഹം നടക്കട്ടെ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അത് സർപ്രൈസ് ആണ്, അതെ അത് സർപ്രൈസ് ആണ്. ഞങ്ങൾ ഇത്ര സർപ്രൈസ് ഉണ്ടെങ്കിൽ സർപ്രൈസ് തന്നെയാണ് അത്. അതെ എല്ലാവരും അതിലുണ്ട് കോപകുമാർ ഡാൻസ് ഉണ്ട്. ഫസ്റ്റ് ഡാൻസ് ആണ്, ഞാനും ശ്രുതി അമ്മയും കൂടെ ഉള്ള ഫസ്റ്റ് ഡാൻസ് ആണ്. ഷോർട്സ് ആയിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അതെ എല്ലാവർക്കും കണ്ട് എന്തൊരു കഴിവില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് സർപ്രൈസ് ഒക്കെ വഴി വഴിയോ കുറെ കാലൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാം നടക്കും. അപ്പൊ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില അതൊക്കെ അതൊക്കെ ഫേക്ക് കടയാ നമുക്ക് അറിയാം, അതുകൊണ്ടാണ് പ്രതികരിക്കാത്ത. പക്ഷെ അതൊക്കെ ഇത്രയും നല്ല പോസിറ്റീവ് ആയിട്ട് നല്ല സന്തോഷത്തിൽ കാണുമ്പോ അതെല്ലാം ഇല്ലാണ്ടായി പോയാണ് സത്യം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചേർത്തുപിടിക്കുന്ന ഇഷ്ടം പോലെ അതൊക്കെ കാണുമ്പോ നമുക്ക് ഇതൊന്നും തോന്നും. ഇതൊക്കെ അത്ര ഉള്ളു, അറിയും നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്ത്. അയ്യോ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകട്ടാ അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഞാൻ പോയത് മറന്നുപോയി. മാങ്ങയെ മാങ്ങ കൊണ്ടുവന്ന മാങ്ങ കൊണ്ടു മാങ്ങ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നു നമ്മ. അതെ അതെ ശുദ്ധിഭാഗുണ്ടല്ലോ, ശുദ്ധിഭാഗുണ്ടല്ലോ. അതെ അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് തമ്മിലിരുത്തേണ്ടത് അത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുള്ള അടുത്തൊരു നല്ല വീഡിയോസ് ആയിട്ട് പുറകെ പുറകെ ഇനി എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.